നേരത്തെ വാസ്തവത്തിൽ ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ ഈ ജോലി കിട്ടുന്നതെങ്കിൽ ഒരു തരത്തിലും മന്ത്രി ഇത് വിശദീകരിക്കേണ്ടതില്ല. ഇന്നും മന്ത്രിക്ക് വിശദീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ അകന്ന ബന്ധുവായി പോയി. അകന്ന ബന്ധുവിന് ഈ രൂപത്തിൽ വരാൻ കഴിയുക, രണ്ടു വർഷത്തിന് ശേഷം വരാൻ കഴിയുക എന്നത് അസാധാരണമാണ്. അതാണ് ഞാൻ വേണു പറഞ്ഞത്. ഈ ഈ കാര്യത്തിൽ മന്ത്രിയുടെ അകന്ന ബന്ധുവായി പോയി എന്ന കാരണത്താൽ കാലിബറുള്ള ഒരു ചെറുപ്പക്കാരന് അനീതി സംഭവിക്കാൻ പാടില്ല. അതൊരു അപരാധമാണോ? വാസ്തവത്തിൽ ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻസ് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നൊന്നുമല്ല, മനസ്സിലാകുന്നില്ല എന്ന് നടിക്കുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ യോഗ്യതയുടെയും അയോഗ്യതയുടെയും പ്രശ്നമല്ല സർ, ഇതൊരു പൊതു സംവിധാനമാണ്. കേരളത്തിലെ കുടുംബങ്ങളിൽ ഇങ്ങനെ ധാരാളം മന്ത്രികളും മന്ത്രിമാരുമായി ബന്ധമില്ലാത്ത ഒരുപാട് യോഗ്യരുണ്ട്. അവരെ ആരെയും കണ്ടെത്താൻ കഴിയാത്ത ഒരു തിരച്ചിൽ സംവിധാനമാണ് നിങ്ങൾക്ക് എങ്കിൽ ഞങ്ങൾക്കത് സംശയിക്കാനുള്ള അവകാശമുണ്ട്. ഇതാണ് നാം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫിറോസിന് ഇനി ഇടപെടാൻ മറുപടി പറയാം. അതായത് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇന്നലെ ഈ മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ പോയപ്പോഴുണ്ടായ സംഭവമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് പോയത്? മന്ത്രി ഇവിടെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, നമ്മൾ ആവശ്യപ്പെട്ടു ഈ 7 പേരുടെയും ലിസ്റ്റ് പുറത്തുവിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മന്ത്രി പറഞ്ഞു പുറത്തുവിടാമല്ലോ, ഒരു കുഴപ്പമില്ല, ഇനി ആര് വേണമെങ്കിലും വിവരാവശ്യ പ്രകാരം അപേക്ഷയുമായി ചെന്നാൽ അവർക്കൊക്കെ അതിൻ്റെ കോപ്പി കിട്ടുമെന്ന് പറഞ്ഞു. അതുപ്രകാരം നമ്മൾ ഇന്നലെ ചെല്ലുന്നു, നമ്മൾ അപേക്ഷ കൊടുക്കുന്നു, ഇത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കുന്നു, കോപ്പിയും ചോദിക്കുന്നു. നമ്മൾ ഈ ഫയലുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ MD ഒരു ഫോൺ വരുന്നു. അദ്ദേഹം എൻ്റെ മുമ്പിൽ വെച്ച് ഫോൺ എടുത്തിട്ട് ഹലോ സർ, അവർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ക്യാബിൻ്റെ പുറത്തേക്ക് പോകുന്നു. പോയിട്ട് അദ്ദേഹം തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഇതിൻ്റെ കോപ്പി ആവശ്യപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു കോപ്പി തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഫോട്ടോ എടുത്തോളാം എന്ന് പറഞ്ഞു. ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ? അല്ല, അത് പറ്റില്ല. ഞാൻ ചോദിച്ചു ഫോട്ടോ എടുക്കാൻ വകുപ്പുണ്ട്. നമ്മുടെ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് പ്രകാരം പറയുന്നത് ആസ് എക്സ്പെഡിഷ്യസ്ലി ആസ് പോസിബിൾ എന്നാണ്, ആസ് ഏർലി ആസ് പോസിബിൾ എന്നൊന്നും കൂടി അല്ല, എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്നാണ്. ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയെടുക്കാം. ഫിറോസിന് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ, ഒരിക്കലും അല്ല. നമ്മൾ ഈ കാര്യം ഇപ്പോൾ ചെയ്യുന്ന വരുമാന ചെയ്യുന്ന ജോലികൾക്കുള്ള വേതനവും ഈ കാര്യം ഇപ്പോൾ ഈ വിഷയം പ്രത്യേകമായി എടുത്ത് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന വേതനവും തമ്മിലുള്ള താരതമ്യം കണക്കെടുത്ത് ലാഭമോ നഷ്ടമോ എന്ന് നോക്കിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണോ? പൊതുതാല്പര്യമാണ്. പൊതുതാല്പര്യം വരുമ്പോൾ മന്ത്രിയുടെ അകന്ന ബന്ധുവിന്റെ അയോഗ്യത, അതാണോ അദ്ദേഹത്തിന്റെ അയോഗ്യത? അദ്ദേഹത്തിന് SBIയിൽ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ 20,000 രൂപ കുറച്ചല്ലേ ഇവിടെ? ഈ കണക്കൊക്കെ മന്ത്രിക്കും അദീബിനും കുടുംബത്തിലിരുന്ന് ഈ പറയുന്ന വെടിവട്ടമുണ്ടല്ലോ അല്ലേ, നിങ്ങളൊക്കെ പറഞ്ഞ വെടിവട്ടത്തിലിരുന്ന് പറഞ്ഞ് വീരസ്യം പറയാം. പൊതുതാല്പര്യത്തിന്റെ ഭാഗമായി എല്ലാ ഫയലുകളും പുറത്തുവിടട്ടെ, എന്തുകൊണ്ടാ പുറത്തുവിടാത്തത്? ഈ ഫോട്ടോ എടുക്കാൻ പോലും എന്തുകൊണ്ടാ അദ്ദേഹം സമ്മതിക്കാത്തത്? ഇനി അദ്ദേഹം മോഹനന്റെ കാര്യം പറഞ്ഞു. മോഹൻ എന്താ ഇന്ന് പത്രക്കാരോട് പറഞ്ഞത്? രസകരമായ കാര്യമാണ്. ആ വീഡിയോ പുറത്തുവിടട്ടെ, മോഹനെങ്കിലും പുറത്തുവിടട്ടെ. അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ സർക്കാർ നിയോഗിച്ച അദീബ് എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? യോഗ്യത ഉള്ള ആളല്ലേ സർക്കാർ വെക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്കോ? നിങ്ങൾക്ക് യോഗ്യത ഉണ്ടോ? ആ എനിക്കും യോഗ്യത ഉണ്ട്. നിങ്ങൾക്ക് എന്താ യോഗ്യത? എനിക്ക് MBA ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ആ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ എന്താ നിങ്ങളുടെ കുഴപ്പം? അല്ല, ഞാൻ ആ സമയത്ത് സർവീസിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞെടുത്ത് എന്താ മിസ്റ്റേക്ക്? അദ്ദേഹത്തിൻ്റെ അപേക്ഷ പരിശോധിച്ചപ്പോൾ മോഹനൻ PMBA അതിന് നേരെ എഴുതിയിരിക്കുന്നു SBI റീജിയണൽ മാനേജർ. ഇവർ പറയുന്നു SBI ലൈഫാണെന്ന്. വാദത്തിന് ഞാൻ ആയിരിക്കാം SBI ലൈഫായിക്കൊള്ളട്ടെ, SBI ആണല്ലോ. അദ്ദേഹത്തിന് ജോലി ഇല്ലാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തെ നിയമിച്ചതെങ്കിൽ എൻ്റെ ചോദ്യം വഹാബിനോട്, അദ്ദേഹം ഇന്ന് മറ്റു രണ്ട് ആളുകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് അനസിൻ്റെ കാര്യം പറഞ്ഞു, സാജിദ് മുഹമ്മദിനെ കുറിച്ചും പറഞ്ഞു. ആ രണ്ടുപേരെയും നിയമിക്കാതിരിക്കുന്നതിന് കാരണമായി വഹാബ് പറഞ്ഞത് അവർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെന്നാണ്. ഈ മോഹനെ നിയമിക്കാതിരിക്കുന്നതിന് കാരണമായി പറഞ്ഞത് അപ്പോൾ അദ്ദേഹം സർവീസിലില്ലാത്ത ആളാണെന്നാണ്. എങ്കിൽ എൻ്റെ ചോദ്യം, ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനത്തിൽ, പ്രൈവറ്റായ ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അദീബും ഈ പറയുന്ന മോഹനനും അനസും സാജിദ് മുഹമ്മദും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വേറൊരു കാര്യം കൂടി വേണം, ഒറ്റ കാര്യം കൂടി വേണു. അതായത് ഡെപ്യൂട്ടേഷനിൽ വന്നാൽ ഒരു, നമ്മളിപ്പോൾ ഈ ധനകാര്യ കോർപ്പറേഷൻ്റെ ജനറൽ മാനേജറായിട്ടാണല്ലോ വന്നത്. അദ്ദേഹം അവിടെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കേണ്ടത് ആരാണെന്നറിയോ? പാരന്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, SIB ആണ്. SIBക്ക് സർക്കാരിനോട് എന്ത് കമ്മിറ്റ്മെൻ്റാണുള്ളത്? സർക്കാരിനോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ഒരാളെ കൊണ്ടുവന്ന്
500 കോടിയിലധികം കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തുന്ന ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജർ എന്ന് പറയുന്ന തസ്തികയിലിരുത്തി അദ്ദേഹം എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചാൽ ആര് ഉത്തരവാദിത്വം പറയും, ആര് സമാധാനം പറയും? അപ്പൊ ഈ സ്വകാര്യ സ്ഥാപനത്തിലെ ഈ ആളുകൾ, പക്ഷെ ഫിറോസിന്റെ ഈ പ്രധാനപ്പെട്ട വാദഗതിയുടെ ഒരു ന്യൂനത, നമ്മൾ ഇതിലെ ഈ വന്നിരിക്കുന്ന 7 പേരുടെ യോഗ്യതയെപ്പറ്റി ചർച്ച നടത്തിയാൽ എവിടെയും എത്തില്ല. കാരണം നിങ്ങൾ ഈ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ അങ്ങ് പറഞ്ഞത് അനസിന്റെ കാര്യമല്ലേ സർ? അനസ് MBA എടുത്തിട്ടുണ്ട്, 1 വർഷം. കല്യാൺ ജ്വല്ലറിയിലെ മാർക്കറ്റിംഗ് സെയിൽസ് എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിനുള്ളത്, കല്യാൺ ജ്വല്ലറി. ശരി, 2 വർഷം പറശ്ശേരി ട്രേഡിംഗ് കമ്പനി വളാഞ്ചേരി, അവിടുത്തെ എക്സ്പീരിയൻസ്. അതൊരു അരിപ്പീടികയാണെന്നാണ് മന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. ശരി, അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് അങ്ങ് താരതമ്യത്തിന് പുറപ്പെടരുത്. ശരി, അങ്ങനെയാണ് കേസ്. ശരി, അല്ല, ഇവർക്ക് അനുസരിച്ച് നമുക്ക് എക്സ്പീരിയൻസ് മാറ്റാൻ പറ്റില്ലല്ലോ. സഹീർ കാല അല്ല, ഒറ്റ കാര്യം കൂടി, ഈ സഹീർ കാലയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവരുടെ വാദം എന്താണെന്നറിയോ? രസകരമായ വാദമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇപ്പൊ ഗൂഗിളിലും വേണമെന്ന് സെർച്ച് ചെയ്യും ഈ മാൽക്കോട്ടെക്സ് എന്താണ്. ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഓൺഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള എന്നാ, ഓൺഡ് ബൈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നല്ല ഞാൻ കണ്ടത്, ഓൺഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കുഴപ്പവും കൂടെ ഉണ്ട്, ഒന്ന് എക്സിക്യൂട്ടീവ് MBA ആണ്, ഒരു വർഷമാണ് കിട്ടില്ല എന്ന് പറയുന്നു. 4 സെമസ്റ്റർ എന്ന് പറയുമ്പോൾ 2 വർഷം ആകുന്നു. മാത്രമല്ല എക്സിക്യൂട്ടീവ് MBA എന്ന് പറഞ്ഞാൽ സാധാരണ MBA യെക്കാളും വെറുതെ ഗൂഗിൾ ഇതൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവുമല്ലോ. എനിക്ക് പിടിയില്ല, എന്തായിരുന്നു ആണോ MBA? എക്സിക്യൂട്ടീവ് MBA എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾക്ക് കിട്ടില്ല, ഗ്രാജുവേഷൻ വിത്ത് PG വേണം. ഏതെങ്കിലും ഒരു PG ഉള്ള ആൾക്കെ എക്സിക്യൂട്ടീവ് MBA ചെയ്യാൻ പറ്റുള്ളൂ, സാധാരണഗതിയിലുള്ള MBA അങ്ങനെ വേണ്ട. മറ്റൊരു കാര്യം, ഇനി PG ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് 3 to 5 ഇയർ എക്സ്പീരിയൻസ് വേണം. എന്ന് പറഞ്ഞാൽ ഈ എക്സിക്യൂട്ടീവ് MBA കിട്ടണമെങ്കിൽ സാധാരണയുള്ള MBA ചെയ്യുന്നത് പോലെ ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല, അതൊരു അധിക യോഗ്യതയാണ്. ഈ സഹീർ കാലുടെ ഈ കാര്യത്തിൽ കൃത്യമായി യോഗ്യതയുള്ള ആളാണ്, ഉറപ്പല്ലേ? മാത്രമല്ല സർക്കാരിന് ഇവർ പറയുന്ന സാമ്പത്തിക നഷ്ടം ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പരസ്യം കൊടുക്കാത്തതെന്നാണല്ലേ പറഞ്ഞത്. പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, ഒറ്റ കാര്യം കൂടി, സാമ്പത്തിക നഷ്ടമാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ഈ ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? സാമ്പത്തിക നഷ്ടമില്ലാതിരിക്കാൻ സർക്കാരിന്റെ തന്നെ കീഴിലുള്ള മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും വർക്ക് അറേഞ്ച്മെന്റ് എന്ന രീതിയിൽ കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരേണ്ടത് ഇദ്ദേഹത്തെയാണ്. ഇനി മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ ഈ ഡെപ്യൂട്ടേഷൻ അല്ല, പ്രൈവറ്റ് ആണെങ്കിൽ നമ്മുടെ വാദങ്ങൾ പൊളിഞ്ഞു, ഇതൊന്നും നമുക്ക് വാദമേ ഇല്ല. ഈ പറഞ്ഞ ആരെയും എടുക്കാം പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ, ഇത് പ്രൈവറ്റ് ആയ സ്ഥാപനത്തിൽ നിന്ന് എടുക്കാൻ പറ്റില്ല ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നു. എന്നിട്ട് അതിന് വാദമായി ഇവർ ഉന്നയിക്കുന്ന റൂൾ 9B ആണ്, ഇപ്പോഴും പറയാണ് വേണു റൂൾ 9B. അത് കഴിയില്ല, പക്ഷേ അത്തരം വാദങ്ങളാണ് അവർ വെക്കുന്നത്. അതിന് മുമ്പ് എനിക്ക് ഇടപെടലേക്ക് പോകണം. ഒരു കാര്യം കൂടി ഫിറോസ്, അതിനുശേഷം ഞാൻ അങ്ങനെ വരാം സർ. ഫിറോസെ, ഇവിടെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കാലത്ത് നിങ്ങൾ ഈ നിയമനങ്ങളൊക്കെ നടത്തുമ്പോൾ ഇന്റർവ്യൂ നടത്തിയിട്ടില്ല, പത്രപരസ്യവും കൊടുത്തിട്ടില്ല, ഇതാണ് പറയുന്ന ഒരു കാര്യം. ഞങ്ങളിത് കൂടുതൽ സുതാര്യമാക്കുകയല്ലേ ചെയ്തതെന്നാണ് പറയുന്നത്, അതാണോ അപരാധമായത് എന്നാണ് അവർ ചോദിക്കുന്നത്. പച്ചക്കള്ളമാണ് വേണു, അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ പ്രിൻ്റ് എടുക്കാൻ എൻ്റെ കയ്യിലില്ല, ഈ സർക്കാർ ഇറക്കിയ നോട്ടിഫിക്കേഷൻ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ഈ ചർച്ച കഴിഞ്ഞ വിശ്വാസമില്ല, അങ്ങ് രേഖ എൻ്റെ കയ്യിലുണ്ട്, അതായത് സർക്കാർ ഇറക്കിയ നോട്ടിഫിക്കേഷൻ. മാത്രമല്ല വേണു, ഒരു സർക്കാർ ഇവർ പറഞ്ഞത് ശരിയാണ് കേട്ടോ, അതായത് വേറൊരു സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പരസ്യം പോലും വേണ്ടതില്ല. ബാക്ക്വേർഡ് കോർപ്പറേഷന്റെ ജില്ലാ മാനേജറായ ഷറഫുദ്ദീനെയാണ് ജനറൽ മാനേജറാക്കി വെച്ചിട്ടുള്ളത്. ഫൈസൽ മുനീർ റീജിയണൽ മാനേജർ. ഇനി വേറൊരു കാര്യം കൂടി വേണം, പ്രധാനപ്പെട്ട ആ കാലത്തെ കാലൊക്കെ ഈ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനെ ഉയർത്താൻ ഒറ്റ ചോദ്യം, ഈ അദീബ് അദ്ദേഹത്തിന്റെ 8.5 വർഷത്തെ ബാങ്കിങ് ജീവിതത്തിൽ ഈ പറയുന്ന ജോലിക്കിടയിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഒരു പോസ്റ്റിലിരുന്നു എന്ന് ഇവർ പറയുകയാണെങ്കിൽ അല്പമെങ്കിലും നമുക്കൊരു വാദം സമ്മതിച്ചു കൊടുക്കാം. അദ്ദേഹം ഇരുന്നത് ഇന്ന് ഇദ്ദേഹം പറഞ്ഞതെന്നറിയോ, ഇൻഡസ്ട്രിയൽ ഓഫീസറായിട്ടിരുന്നു എന്നാണ്. അതായത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ടെസ്റ്റ് എഴുതിയിട്ട് ഇൻഡസ്ട്രിയൽ ഓഫീസ്, ഞാനിന്ന് ബാങ്കിങ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാരോട് ചോദിച്ചു, അപ്പോൾ അവരൊക്കെ ചിരിക്കുകയാണ്, പുച്ഛിച്ച് തള്ളുകയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞു, പൂനെയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങി, അത് വിജയിപ്പിച്ചു. ഇതൊക്കെയാണ് പറയുന്നത്. എന്താണ് ഈ ബാങ്കിങ് സെക്ടറിൽ ജോലിക്ക് ആദ്യം എടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പല പിന്നെ സംവിധാനങ്ങളുണ്ട്, അത് അതിലൊന്നാണ് ഇൻഡസ്ട്രിയൽ ഓഫീസർ. പൂനെയിൽ ബ്രാഞ്ച് തുടങ്ങാൻ നിയോഗിച്ചു, RBI ലൈസൻസ് നേടിയെടുക്കുകയും പ്രശസ്തമാം വിധം പൂനെ ബ്രാഞ്ചിനെ ഉയർത്തുകയും ചെയ്തു. ഇതൊക്കെ നിങ്ങളുടെ ബോധ്യം മാത്രമാണ് സർ. ഞാൻ ഇടവേളയ്ക്ക് പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു, അദ്ദേഹത്തിലേക്ക് പോകുന്നു ശ്രീ CR. അല്ല, ഇതില് ഇപ്പൊ ഞാൻ നേരത്തെ വേണു പറഞ്ഞ കാര്യത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. യഥാർത്ഥത്തിൽ ഈ കിട്ടിയ 7 പേരുടെ വിഷയമല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യണം. എനിക്ക് ഈ കിട്ടിയ 7 പേരെ കുറിച്ച് ഒരു പറയില്ല. ഇവർക്ക് എങ്ങനെ ഇത് മനസ്സിലായി എന്നുള്ള കാര്യം എനിക്കറിയാത്ത. കേരളത്തിൽ ഈ യോഗ്യതയുള്ള ഈ യോഗ്യത തർക്കിക്കാം, അതിൽ വേറൊരു പ്രശ്നവും കൂടി ഉണ്ട്. ഇപ്പൊ 7 പേരുടെ ലിസ്റ്റ് ഇട്ടാൽ
പ്രാഥമികമായി യോഗ്യത ഇല്ലാത്തതുകൊണ്ടെങ്കിൽ അവരെ തള്ളുകയ്യ ആദ്യം. ഞാനാണ് ഉദ്യോഗസ്ഥന. അതിന് ഇവരുടെ എം ഡി പറഞ്ഞൊരു വാദമുണ്ട് സാർ, യോഗ്യതയില്ല. അപ്പൊ ഇതിനാണ് നിങ്ങൾ വിളിച്ചത് അഭിമുഖത്തിന്? അതല്ല, അവരിങ്ങനെ അപ്ലൈ ചെയ്തിരിക്കുകയാണ്, അവരുടെ ഭാഗം കേട്ടില്ല എന്ന് വേണ്ട. അല്ലല്ലല്ല, അങ്ങനെ ഇല്ല. അവരെ ബോധ്യപ്പെടുത്താനാണ്, അവരെ ബോധ്യപ്പെടുത്താനാണ്. ഒരു ഒരു സ്ഥാപനവും, ഞാനും ഒരു സ്ഥാപനത്തിൽ കേട്ടിട്ടുള്ള ആളാണ്. ഞാനും അപേക്ഷ ഒരുപാട് ക്ഷണിച്ചിട്ടുണ്ട്. പലരും പല ചില അപ്പോയിന്റ്മെന്റ് നടത്തേണ്ടിയും വന്നിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് പോയിട്ട് ആദ്യം തന്നെ തരംതിരിക്കുക എന്താ തരും? നമ്മുടെ സെക്രട്ടറി അയ്യ, ഇതിൽ പറഞ്ഞ യോഗ്യതയുള്ള ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ എങ്ങോട്ട് മാറ്റും? യോഗ്യത ഇല്ലാത്തവർ അപേക്ഷ അപ്പം തള്ളും. വേണ്ടി വന്നാൽ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ്ഡ് യോഗ്യതയില്ല എന്നൊരു കാർഡ് മറുപടി അയച്ചാൽ നമ്മുടെ കടമ ഞാൻ അത്രയും ചെയ്യിക്കാറുണ്ട്, കാരണം പിന്നെ ഇത് കാത്തിരിക്കണ്ടല്ലോ. അങ്ങനെ കഴിഞ്ഞു. യോഗ്യത ഉള്ളവരെ മാത്രമേ വിളിക്കൂ, അല്ലെങ്കിൽ യോഗ്യത ഇല്ലാത്തവരെ കുറിച്ചിട്ട് നിങ്ങൾക്ക് യോഗ്യതയൊന്നും ഇല്ല കേട്ടോ, ആവശ്യമില്ല. അല്ല, അതിന് പറഞ്ഞ മറ്റൊരു ന്യായം കൂടെ ഉണ്ട്. അവിടെ തന്നെ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളും ഉദ്യോഗാർത്ഥിയായി വന്നു, അപേക്ഷകനായി വന്നു. അപ്പൊ കരാറിൽ നിൽക്കുന്ന ഒരാളിനെ ഡെപ്യൂട്ടേഷൻ എന്തായാലും കൊടുക്കാൻ കഴിയില്ല. അപ്പോ ഒന്നും അറിയാത്തവർ വന്നു എന്നാണോ കരുതേണ്ടത്? എന്തും നടക്കുമെന്ന് കരുതി വന്നവരാണോ? ഇതെന്താണ്? അവിടെ തന്നെയാണ് ഇതിലെ പ്രശ്നം. ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ആളുകളെ എടുക്കില്ല. ഇപ്പൊ ഇവര് പറഞ്ഞനുസരിച്ചാണെങ്കിൽ അദീബ് മാത്രമേ ഇതിന് യോഗ്യനായിട്ടുള്ളൂ. പക്ഷെ അതേ സ്വകാര്യ സ്ഥാപനത്തിലാണ്. അല്ല, അത് പോട്ടെ, വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 500 കോടിയുടെ ബജറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം, എന്തെങ്കിലും ക്രമക്കേട് കാട്ടിയാൽ ആർക്കാണ് ഉത്തരവാദിത്വം? അല്ല, ഡെപ്യൂട്ടേഷൻ എന്ന പ്രിൻസിപ്പിൾ എന്താണ് സർക്കാർ സർവീസ്? രണ്ട് കാരണം കൊണ്ടാണ് ഡെപ്യൂട്ടേഷൻ ചെയ്യുക. ഒന്ന്, പുതിയതായൊരു നിയമനം നടത്തേണ്ടതില്ല. ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എക്സസ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവരെ നമുക്കിവിടെ ഉപയോഗിക്കാം, എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റിയാണ്. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡെപ്യൂട്ടേഷനിൽ വയ്ക്കുമ്പോൾ ന്യായമായിട്ടും നിങ്ങൾക്ക് പാരന്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിക്കാം. മറ്റേ മന്ത്രിക്ക് പറഞ്ഞാൽ, മന്ത്രി പറഞ്ഞാൽ കേൾക്കണ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കണം അത്, അല്ലെങ്കിൽ ഗവൺമെൻറ് പറഞ്ഞാൽ കേൾക്കണ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ അത് ഞാൻ പറയണത്, ഈ 7 അപേക്ഷ എന്ന് പറയാനേ പാടില്ല. 7 അപേക്ഷ വന്നിട്ടില്ല, അഭിനിഷോ വോയിഡാണ്. അഭിനിഷോ വോയിഡാണ്, ഒരു അപേക്ഷയും വന്നില്ല. യോഗ്യതയുള്ള ആളില്ലല്ലോ. ഞാൻ 7 അപേക്ഷ വന്നിട്ട് യോഗ്യതയുള്ള ആരും ഇല്ലെങ്കിൽ എന്താണ് സാമാന്യ ബുദ്ധിക്ക് ചെയ്യേണ്ടത്? പക്ഷെ അദീബ് യോഗ്യനായിരിക്കുന്നു. അല്ല, ഒരാൾ മാത്രമാകുമ്പോ പ്രശ്നമുണ്ട്. ഒരാൾ മാത്രം ബാക്കിയുള്ളവരെ വിളിക്കണം. ആ അദീബിന് മാത്രം കൊടുത്താൽ മതിയായിരുന്നല്ലോ. മാത്രമല്ല, അദ്ദേഹത്തെ വീട്ടിൽ പോയി വിളിക്കുക മന്ത്രി. അല്ല, ഞാൻ പറഞ്ഞ അദീബ് മാത്രമേ യോഗ്യത ഉള്ളൂ എന്ന് ഇവർക്ക് ഉണ്ടെങ്കിൽ അദീബിനെ മാത്രം ഇന്റർവ്യൂവിന് വിളിച്ചാൽ പോരെ? ബാക്കി യോഗ്യത ഇല്ലാത്തവരും തന്നെ ഇന്റർവ്യൂവിന് വിളിക്കണേ? യോഗ്യത ഇല്ലാത്ത ആളുകളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് തന്നെ അന്യായം, ദോഷം. അല്ല, അദീബിന് താല്പര്യമില്ല, കാരണം അദീബിന് അവിടെ കിട്ടുന്ന പണമല്ല ഇവിടെ കിട്ടുന്നത്. ഒരു വാചകത്തിൽ പറയുന്നതാണ്. ഇപ്പൊ ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് അറിയാവോ? എം ഡി അക്ബർ, അദ്ദേഹത്തിന് ഞങ്ങൾ അലവൻസ് ഒന്നും കൊടുക്കുന്നില്ല. 86,000 ഒരു സെക്കൻഡ് സാർ, 86,000 ഞങ്ങൾ കൊടുക്കുന്ന ശമ്പളം. അവിടെ കിട്ടിക്കൊണ്ടിരുന്നതാകട്ടെ 110,000 എന്നാണ് ഇന്നലെ മന്ത്രി പറഞ്ഞത്. ഇന്നിപ്പോ ചെയർമാൻ പറഞ്ഞത് 116,000 എന്ന്. പിന്നെ ഒരു ഇൻസെന്റീവ് 2.5 ലക്ഷം. ഇതൊന്നും വേണ്ട എന്ന് വെച്ചാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇവർ. പക്ഷേ അക്ബർ തന്നെ എന്നിട്ട് പറയുകയാണ്, എം ഡി തന്നെ പറയുകയാണ്, പക്ഷേ അദ്ദേഹം അലവൻസിന് ആവശ്യപ്പെട്ട് കത്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളത് സർക്കാരിന് കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ ഓരോന്നും ഓരോന്നായി സംഘടിപ്പിക്കുകയാണെന്നല്ലേ? മാത്രമല്ല, ഞാൻ അങ്ങനെ പറയുമ്പോ കൂടുതൽ സംശയിക്കുക. അവിടെ ഇരുന്ന് അഴിമതി നടത്താൻ ഇതിനേക്കാൾ കൂടുതൽ കാശ് ഉണ്ടാക്കാൻ തീരുമാനിച്ചാണെങ്കിലോ? ക്ലർക്ക് ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് പഞ്ചായത്ത് മെമ്പർ ആവണം എന്തിനാ? ഞാൻ പഞ്ചായത്ത് മെമ്പർമാരെ മോശമാക്കുന്നതല്ല, എന്തായാലും ക്ലർക്കിന്റെ ശമ്പളം പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടില്ലല്ലോ. അപ്പോ ചിലപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം, ഇത് സാധാരണ കാണാറുണ്ട്, 2-3 ലക്ഷം രൂപ മുടക്കിയിട്ടാ പഞ്ചായത്ത് മെമ്പറാവണേ. കൈലാസ് നന്നാവാൻ ആരും പ്രദോഷം നോൽക്കാറില്ല എന്ന് പറയും. ശിവനെ നന്നായിക്കോട്ടെ വെച്ചിട്ടല്ലോ ഞാൻ നോമ്പെടുക്കണേ. അപ്പം ഇവിടെയുള്ള പ്രശ്നം ഇത്, ഇതിൽ ഓരോന്നും, ഇതിൽ സാമാന്യ യുക്തിക്കും നമുക്ക് മനസ്സിലാവുന്ന യുക്തിക്കും നിരക്കാത്തതാണ്. ശരി, ഇതിലിപ്പോ ജലീലിനോടുള്ള വിരോധമോ ഒന്നുമല്ല. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ് ജലീൽ. നമുക്ക് എല്ലാവർക്കും ബഹുമാനമുള്ള വ്യക്തി ആളാണ് പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ്. ഇവിടെ നിങ്ങൾ പറയുകയാണ് ഈ സ്വകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഫിറോസ് ഇതിൻ്റെ 1-ാം നാൾ മുതൽ ഉന്നയിക്കുന്ന കാര്യമാണ്, ഞങ്ങൾ എല്ലാവരും അതിനെ പിന്തുണയ്ക്കുന്ന ആളുകളുമാണ്. ഇത് സ്വകാര്യ സ്ഥാപനമാണോ അല്ലയോ എന്നതിൽ നിങ്ങൾക്ക് സംശയങ്ങളില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അദീബിനെ പറ്റി സംശയമില്ല, എസ് ഐ ബിയെ പറ്റി സംശയമില്ല. നിങ്ങൾക്ക് ഇല്ല സംശയം എന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും പറയുമ്പോഴാണ് ഞങ്ങളുടെ സംശയം കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് കോടതിയിലേക്ക് പോകുമെന്ന്. ഒരു ന്യായം നിങ്ങൾ പറയുന്നത്, ഇത് ആർ ബി ഐയുടെ നിയമപ്രകാരമാണല്ലോ എസ് ഐ ബി പ്രവർത്തിക്കുന്നത്, എല്ലാ ബാങ്കുകളും അങ്ങനെയാണ് സാർ. അപ്പോൾ അതുകൊണ്ട് അതിന് ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ബോഡിയാണത്, അതുകൊണ്ട് ഇവിടേക്കും വരാമെന്ന് പറയുന്നു. ഞാനിത് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനോട് ഒരു സംശയ നിവാരണത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചെന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ലൈസൻസ് നമ്മൾ നേടുന്നു, അത് എങ്ങനെയാണ്? അതൊരു ദേശീയ തലത്തിൽ നിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ്. അപ്പം ഞാനൊരു വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് നേടിയെടുത്തുവെങ്കിൽ ഞാൻ നാളെ പോയി കെ എസ് ആർ ടി സിയുടെ എം ഡി ആയിരുന്നാൽ എങ്ങനെയിരിക്കും?
ഇതുപോലെയാണ് നിങ്ങൾ ഈ പറയുന്ന ഈ സ്റ്റാറ്റ്യൂട്ടറി അധികാരവും എസ് ഐ ബിക്ക് ഒരു തടസ്സവുമില്ല എന്ന ന്യായങ്ങളും നീതീകരണങ്ങളും ഒക്കെ സാർ. നിങ്ങളിങ്ങനെ അവാസ്തവമായ കാര്യങ്ങൾ ഈ ഉന്നയിച്ചിട്ട് അത് വലിയ ആസ്വാദികരമായിട്ട് അവതരിപ്പിച്ച് ഓരോ കാര്യങ്ങൾക്കും കാര്യങ്ങളിൽ നിന്ന് കാര്യങ്ങളിൽ സംഗതികളിലേക്ക് നിങ്ങളിങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മിസ്റ്റർ ഫിറോസ് പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. എനിക്കത് പറഞ്ഞിട്ട് പറയാനുള്ള സാവകാശം കിട്ടുമെങ്കിൽ മാത്രമേ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുള്ളൂ. കാരണം ആ രീതിയിൽ കാര്യങ്ങളിങ്ങനെ കാര്യങ്ങൾ ഉദാഹരണത്തിനിപ്പോൾ മിസ്റ്റർ അദീബ് എന്ത് ചെയ്തു, പൂനെയിൽ ബ്രാഞ്ച് ആരംഭിച്ചു എന്ന് പറഞ്ഞ് വളരെ രസകരമായി ഹൃദയഹാരിയായ തമാശ ഹൃദയഹാരിയ മധുരോതാരമാകണമെങ്കിൽ എല്ലാവർക്കും ആസ്വാദ്യകരമാവേണ്ടതായിട്ടുണ്ട്. ആദ്യം മിസ്റ്റർ ഫിറോസ് മോഹനൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എസ് പി ഐ മാനേജർ എന്നാണ് ഇന്നലെ അദ്ദേഹം മിസ്റ്റർ ഫിറോസ് അവതരിപ്പിച്ചത്. ഇപ്പോൾ എസ് പി ഐ മാനേജറേയും അയോഗ്യനാക്കി. ഇന്നലെ 7 പേരെ കൂട്ടത്തിൽ യോഗ്യതയുള്ള ആളുകളുണ്ടായിട്ടും അദീബിനെ മാത്രമാണ് നിയമിച്ചത് എന്നാണ് ഇന്നലെ ഉന്നയിച്ചത്. എസ് ബി ഐ ഇപ്പോൾ മിസ്റ്റർ മോഹനൻ തന്നെ എസ് ബി ഐ ലൈഫ് എന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ് താൻ ജോലി ചെയ്തിരുന്നത്. ആ കാര്യം മിസ്റ്റർ ഫിറോസ് ഭംഗിയായിട്ട് അങ്ങോട്ട് വിസ്മരിക്കേണ്ടായി. എന്നതുപോലെ തന്നെ മിസ്റ്റർ അദീബിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദീബിൻ്റെ യോഗ്യതകളെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രധാന എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ അദ്ദേഹം ഇരുന്നിരുന്നോ, അദ്ദേഹത്തിന് ആ തരത്തിലുള്ള യോഗ്യത തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ ഇന്നലെ അദീബിൻ്റെ കരിയർ ട്രാക്ക് റെക്കോർഡ്, അദ്ദേഹത്തിൻ്റെ കാലിബർ റെക്കോർഡ് ഞാൻ ഇന്നലെ ചൂണ്ടിക്കാണിച്ചത്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇതുവരെ ഉന്നയിക്കപ്പെട്ടിരുന്നത് എന്താ, ഈ 7 പേര് യോഗ്യരായ 7 പേരിൽ യോഗ്യതയുള്ള അദീബിനേക്കാൾ യോഗ്യതയുള്ള ആളുകളുണ്ടായിരുന്നു. ഇന്നും പറയുന്നുണ്ടല്ലോ അദീബിനേക്കാൾ യോഗ്യതയുള്ള ആളാണ് സഹീർ കാലടി. സഹീർ കാലടിയോട് എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല, എൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണി പറയട്ടെ, ഈ അദീബ് നിയമിക്കപ്പെട്ടല്ലോ, ഇതിൻ്റെ അപേക്ഷിച്ച ആളുകൾ രംഗത്ത് വരട്ടെ, അവരുടെ യോഗ്യതകളുമായിട്ട് അദീബിനെ നിയമാനുസൃതമായാണ് നിയമിച്ചത് എന്ന് തെളിയിക്കാൻ അവർ മുന്നോട്ട് വരട്ടെ. ഞങ്ങൾ വളരെ വ്യക്തമായി ഈ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ നിലപാടാണ്, അതായത് നിയമാനുസൃതമായിട്ട് തന്നെയാണ് അപേക്ഷിക്കപ്പെട്ട ആളുകളിൽ യോഗ്യതയുള്ള വ്യക്തി. ഈ യോഗ്യതയുടെ മാനദണ്ഡമായിട്ട് വളരെ കൃത്യമായും ചൂണ്ടിക്കാണിക്കപ്പെട്ട സംഗതികളുണ്ടല്ലോ, ഈ കോർപ്പറേഷൻ്റെ പോർട്ട്ഫോളിയോ ചൂണ്ടിക്കാണിക്കപ്പെട്ടല്ലോ. ഞാനത് ഒരുപാട് ആവർത്തിച്ച കാര്യങ്ങളാണ്, പ്രസക്തമായ കാര്യങ്ങൾ വിസ്മരിക്കുന്നു. മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന സംഗതി, അതുപോലെ തന്നെ ഈ കോർപ്പറേഷൻ്റെ ഫിനാൻസ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റും മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള ഒരു കോർപ്പറേഷൻ ആകുമ്പോൾ ആ കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള ഒരാളായിരിക്കണം ഇതിൻ്റെ ജനറൽ മാനേജർ. ആ നിലയിലാണ് മിസ്റ്റർ അദീബ് പരിഗണിക്കപ്പെടുന്നത്, അല്ലെന്ന് പറയാൻ സാധിക്കുമോ? ഈ 7 പേരും ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ആളുകൾ പരിശോധിക്കട്ടെ ഇവരുടെ യോഗ്യതകൾ. ഒരാൾ തനിക്ക് ന്യായമായ ജോലി നിഷേധിക്കപ്പെട്ടു എന്ന് പറയട്ടെ, സഹീർ കാലടി താൻ യോഗ്യനാണ്, അദീബിനേക്കാൾ യോഗ്യനായിരുന്നു, പക്ഷേ തനിക്ക് അവസരം നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തെളിവുകൾ സഹിതം രംഗത്ത് വരട്ടെ, അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവുകയാണ്. നിലവിലുള്ള വ്യവസ്ഥയിൽ എന്തിനാണ് രാജിവെച്ചത്? അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത്. മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ സ്വജനപക്ഷപാതമോ നിയമാനുസൃതമല്ലാത്ത രീതിയിലുള്ള സംഗതികളോ അല്ല നടത്തിയത് എന്നുള്ള വസ്തുതകൾ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ ട്രാൻസ്പെറൻ്റ് ആണ് കാര്യങ്ങളെന്നാണല്ലോ ഞങ്ങൾ ആ രേഖകൾ പരിശോധിക്കുക, ആപ്ലിക്കൻസിൻ്റെ അവരുടെ യോഗ്യതകൾ പരിശോധിക്കുക. ഇ പി ജയരാജൻ രാജിവെക്കാനിടയായ നിയമന വിവാദത്തിൽ ആർക്കും ചെയ്യാവുന്നതല്ലേ? ഒരു സെക്കൻഡ്, ഈ പറയുന്ന ആ വ്യക്തിയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ യോഗ്യതാ യോഗ്യതയെ പറ്റിയുള്ള തർക്കവിതർക്കങ്ങളല്ല ഉണ്ടായത് എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന അദ്ദേഹം ചുമതല ഏറ്റെടുക്കാൻ പോകുന്ന സ്ഥാപനത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നത് വെച്ചുകൊണ്ട് ന്യായീകരിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ന്യായീകരിക്കാൻ കഴിയാത്തതോ എന്ന തർക്കവിതർക്കങ്ങളല്ല ഉണ്ടായത്. മറ്റേതെങ്കിലും അപേക്ഷകർ കോടതിയിൽ പോയി ഇ പി ജയരാജൻ്റെ രാജിയിലേക്ക് സാഹചര്യം ഒരുക്കുകയുമല്ല ഉണ്ടായത്. ഇത് അങ്ങേക്ക് ഓർമ്മയുണ്ട്, അങ്ങ് മറന്നാലും അങ്ങയുടെ മന്ത്രിക്ക് ഓർമ്മയുണ്ടാകണം. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകുന്നു, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രേമിൻ്റെയും അവസാന ഘട്ടത്തിലേക്ക് ഫിറോസിന് മറുപടി ഉണ്ടാകും. പക്ഷേ എൻ്റെ ഒരു ചോദ്യം കൂടി ഫിറോസെ, 80% ഈ പറയുന്ന ലോണും മറ്റു തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ ഈ കോർപ്പറേഷൻ്റെ ഭരണപരമായ കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അതിൻ്റെ റിക്കവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ
നേടിയെടുത്തിട്ടുണ്ട്. 20% കാര്യത്തിൽ ബാക്കി നിൽക്കുകയാണ്. ഒരു നോൺ ബാങ്കിങ് സംവിധാനത്തിൻ്റെ ലൈസൻസ് ആർ ബി ഐയിൽ നിന്ന് കിട്ടണമെങ്കിൽ ആർ ബി ഐ മാനദണ്ഡ പ്രകാരം അതൊരു 5% ചുരുക്കേണ്ടതുണ്ട്. ഈ റിക്കവറി ഇടപാടുകളൊക്കെ ഒരു 5% എൻ പി എയൊക്കെ ഒരു 5% നിജപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു നീക്കത്തിലേക്ക് അവർ പോവുകയായിരുന്നു. അത് നിങ്ങളുടെ പടിവാതിൽക്കലേക്ക് എത്തും എന്നതുകൊണ്ട് ഫിറോസിനിറക്കി കുളം കലക്കുകയാണ് എന്നാണ് മന്ത്രി പറയുന്നത്. എന്തൊരു ബാലിശമായ വാദമാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ഇത് മന്ത്രി ഇന്ന് ഇത്രയും കാലമായി എന്തുകൊണ്ടാണ് ഇത്രയും കാലമായി അത് പറയാതിരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ലീഗുകാരൊക്കെ ലോൺ എടുത്തു അവരുടെ വീട്ടുപടിക്കലേക്ക്. അങ്ങനെയാണെങ്കിൽ മന്ത്രി ഈ നിമിഷം വരെ ഞാൻ വെല്ലുവിളിക്കുകയാണ് മന്ത്രിയെ അല്ലെങ്കിൽ വഹാബിനെ, നിങ്ങൾ പുറത്തു വിടും. ഏത് ലീഗുകാരാണ് ലോൺ അടയ്ക്കാത്തത്? അവരെ ലോണ് പോയി പിടിച്ചു വാങ്ങണം. കാരണം എന്താന്ന് പറഞ്ഞാൽ ലോണ് കൊടുക്കുമ്പോൾ കൃത്യമായ നോംസ് ഇല്ലേ വേണം? ഒന്നുകിൽ പേ സർട്ടിഫിക്കറ്റ് കൊടുക്കണം അവിടെ ഗ്യാരണ്ടി ആയിട്ട്, അതല്ലെങ്കിൽ 3 times ഗ്യാരണ്ടി ഷുവർട്ടി, പ്രോപ്പർട്ടിയുടെ ഷുവർട്ടി കൊടുക്കണം. നിങ്ങളാ ഷുവർട്ടി പിടിച്ചെടുക്കുക, നിങ്ങളെങ്കിൽ ആ പേ സർട്ടിഫിക്കറ്റിൽ നിന്ന് പണം പിടിച്ചെടുക്കുക. അതിന് പകരമായി ലീഗുകാരുടെ ലോണ് വാങ്ങാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നത് എത്രമാത്രം കൊച്ചു കുട്ടികൾ പോലും പറയാത്ത വാദഗതികൾ ഒരു മന്ത്രി ഉന്നയിക്കുന്ന അദ്ദേഹത്തിന് ചേർന്നതാണോ എന്നുള്ളതാണ് എനിക്കതിനെക്കുറിച്ച് ചോദിക്കാനുള്ളത്. വേണു, അതുമാത്രമല്ല, അപ്പോൾ ഇവരൊക്കെ പറയുന്നൊരു കാര്യമില്ലേ, നമ്മൾ ഈ വാദങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അവർ പറയുന്നത് മന്ത്രി ആദ്യം പറഞ്ഞു നിങ്ങൾ കോടതിയിൽ പോകും, പിന്നെ പറഞ്ഞു പത്രക്കാരോട് നിങ്ങൾ ആളെ കൊണ്ടുപോകാം ഞാൻ നിയമിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന യോഗ്യതയുള്ളവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പരാതി പറയട്ടെ. നമ്മുടെ പ്രശ്നം എന്താണ് വേണു? ഈ 7 പേരുടെ യോഗ്യതയെ സംബന്ധിച്ചല്ല നമ്മുടെ പ്രശ്നം. എന്തുകൊണ്ടാണ് ഈ യോഗ്യത നമ്മൾ ചർച്ച ചെയ്തത്? ആർക്കും യോഗ്യതയില്ലാത്തത് കൊണ്ടാണ് അദീബിനെ നിയമിച്ചത് എന്ന ഒരു വാദഗതി മന്ത്രി ഉയർത്തിയപ്പോൾ മാത്രമാണ് നമ്മൾ ഈ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞത്. നമ്മുടെ വാദം അതല്ല. നമ്മുടെ വാദം എന്താണ്? നമ്മുടെ വാദം ഈ നിയമനം തന്നെ അബ് ഇനീഷ്യോ വോയിഡാണ്. അതിൻ്റെ കാരണം എന്താണ്? ആ ആദ്യം ഇവർ ചെയ്തത് ആ പോസ്റ്റ് വേക്കൻ്റാക്കി. പോസ്റ്റ് വേക്കൻ്റാക്കാൻ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആളെ പറഞ്ഞു വിട്ടു. രണ്ടാമത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ മാറ്റം വരുത്തി. ആളുകളിതൊക്കെ ഓർക്കട്ടെ. മൂന്നാമത് അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തു, ഇൻ്റർവ്യൂ നടത്തി, എന്നിട്ടോ ആളെ നിയമിച്ചില്ല. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാത്ത ഒരാളെ നിയമിച്ചു. അതും എങ്ങനെ? ഈ ഗവൺമെൻറ് തന്നെ ഇറക്കിയ മന്ത്രിസഭാ കുറിപ്പ്, അതും ഞാൻ പറഞ്ഞതാണ്. എങ്കിലും ഒന്നുകൂടി വായിക്കാം, കാരണം ഇന്ന് ഈ വഹാബ് വീണ്ടും അത് ആവർത്തിച്ചതുകൊണ്ട്. അദ്ദേഹം പറഞ്ഞത് മാനേജിംഗ് ഡയറക്ടർക്ക് മാത്രമാണ് വിജിലൻസ് ക്ലിയറൻസ് ആവശ്യമുള്ളതെന്നാണ്. വളരെ കൃത്യമായി പറയുന്നു. ഈ ഉത്തരവ് തന്നെ മാധ്യമ പ്രവർത്തകർ ഉത്തരവാദിത്വത്തോടെ വായിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 1 മാസം കൊണ്ട് വിജിലൻസ് ക്ലിയറൻസിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി. ആയിട്ടില്ലല്ലോ. അങ്ങനെയില്ല, പറയുന്നില്ല. അങ്ങനെ ഇതിനകത്ത് പറയുന്നില്ല. മാത്രമല്ല വേണു, അതുമാത്രമല്ല വേണു, വേറൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ കൃത്യമായി പറയുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ തുടങ്ങിയ ഉന്നതതല നിയമനങ്ങളിലേക്ക് ദേശീയ തലത്തിൽ അംഗീകാരമുള്ള സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി അവരുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. പിണറായി വിജയൻ ഒപ്പിട്ട കുറിപ്പാണ് ഈ കുറിപ്പ്. എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല? ഞാൻ ഇദ്ദേഹം ഇന്നും പറഞ്ഞത് ഒരു പരസ്യവും കൊടുക്കേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പിണറായി വിജയൻ ഒപ്പ്. ഞാൻ വേണുവിൻ്റെ ഒരു ബോധ്യത്തിലേക്ക് വേണ്ടി പറയാണ്, ഇന്നും അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിയമിക്കാം, പക്ഷേ ഞങ്ങളുടെ ഒരു വിശാല മനസ്കതയും ഞങ്ങളുടെ ഒരു സുതാര്യതയും കൊണ്ടാണ് ഞങ്ങൾ പത്രക്കുറിപ്പ് എന്തെങ്കിലും കൊടുത്തതെന്ന്. ശരി, എൻ്റെ സമയം പൂർണ്ണമായും കഴിഞ്ഞെങ്കിലും സി ആർ 30 സെക്കൻഡിൽ 4th രാജിയിലേക്ക് പോവുകയാകുമോ കാര്യങ്ങൾ? അല്ല, ഞാനേ ഇതിനെ കേവലം രാജിയാണോ രാജിയല്ലയോ എന്ന ലളിതവൽക്കരണത്തിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇത്രയും അപകടകരമായൊരവസ്ഥയിലാണ് നമ്മുടെ ഭരണ സംവിധാനം ഉള്ളത് എന്ന ഭീതിയാണ് എനിക്കുള്ളത്. ഈ മന്ത്രി രാജിവെച്ചാൽ വേറൊരു മന്ത്രി വരാം, പക്ഷെ അതിനേക്കാൾ അപകടം ഏത് മന്ത്രിക്കും ചെയ്യാലോ. ഒരു മന്ത്രി ചെയ്ത് 2 വർഷം തികയുന്നതിന് മുമ്പ് അടുത്ത മന്ത്രി ചെയ്യുന്നു, ആ മന്ത്രി രാജിവെച്ച് മന്ത്രി തിരിച്ചു കയറുന്നു, ഇനി ഈ മന്ത്രി രാജിവെച്ച് ഇത് തിരിച്ചു കയറുമ്പോൾ അടുത്ത മന്ത്രിക്ക് ചെയ്യാം. ഈ ഗവൺമെൻ്റ് അല്ല, ഇനി ഫിറോസിൻ്റെ പാർട്ടിയുടെ ഗവൺമെൻറ് വന്നാലും ഇത് ചെയ്യാം, കാരണം കീഴ്വഴക്കായി. അതിലാണ് എനിക്ക് ഭയം, അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ശരി, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.